പോളിംഗ് പറയാനുള്ള ഏക സാധ്യത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പങ്കുവച്ചു, അത് ഇതിന്റെ കണക്ക് വരുമ്പോൾ വിശദമായിട്ട് പറയേണ്ടതാണ്. അതായത് ബി ജെ പിയുടെ സ്ട്രോങ് ഹോൾഡ് ബെൽറ്റുകളിൽ പോയപ്പോൾ അവിടുത്തെ ധാരാളം വോട്ടർമാർ ഞങ്ങൾ തവണ വോട്ട് ചെയ്യില്ല, ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കാരണമില്ല, ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ കാരണമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ബി ജെ പിക്ക് മാത്രം വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ വേറൊരു പാർട്ടിക്കും കൊടുക്കാൻ കഴിയാത്തത്ര ഹാർഡ് കോർ ആയിട്ടുള്ള ബി ജെ പിക്കാർ. അപ്പം അങ്ങനെ കുറഞ്ഞാൽ മാത്രമേ പോളിംഗ് പറയുള്ളൂ. ഞങ്ങളുടെ പോളിംഗ് വളരെ കൃത്യമായിട്ടുണ്ടാവും. ഞങ്ങളുടെ പോളിംഗ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ സെക്കുലർ സ്പേസിൽ മുഴുവൻ വോട്ടും കൃത്യമായി പോളിംഗ് ചെയ്യപ്പെടും. പൊതുവായ പോളിംഗ് വർധനവ് ഇപ്പം, അതായത് ഇപ്പം എല്ലാ പാർട്ടിയുടെയും ആളുകൾ വന്ന് വോട്ട് ചെയ്യുമ്പോഴാണല്ലോ പോളിംഗ് വരിക. ഞങ്ങളുടെ വോട്ട് കൃത്യമായി പോൾ ചെയ്യപ്പെടും. ഞങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സെക്കുലർ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെടും. ബാക്കിയുള്ള ആളുകളുടെ കാര്യം അത് അവരോട് തന്നെ വലിയ വിയോജിപ്പുകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെ. ഞാൻ തന്നെ അങ്ങനെ രാഷ്ട്രീയം ഇപ്പോൾ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ പറ്റുന്നില്ല എങ്കിൽ മാത്രമാണ് പോളിംഗ് കുറയുക. അതെ അതെ, നീണ്ട ക്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് കോൺഫിഡൻസ് കൂടുതലല്ലേ. ജനങ്ങളെ സ്വാധീനിക്കിയ വികസനമാണ്. അനാവശ്യമായി വിവാദം ഉണ്ടാക്കിയിട്ട് അവരുടെ ചർച്ചകളെ മാറ്റിയതും അവരെ വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കും. അപ്പൊ അതുകൊണ്ട് രണ്ടിനും കൂടെ ചേർത്ത് ഉള്ള വോട്ട്. വികസനത്തിന് തുറന്ന ചർച്ചയ്ക്ക് രാഹുൽ തയ്യാറായില്ല എന്നതാണ് സരിൻ തുടർച്ചയായി വെല്ലുവിളിച്ച് ചോദിച്ചായിരുന്നു. ഓപ്പൺ ഫോറം ഒന്നിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ട്, പക്ഷെ അവസാന നിമിഷം വരെ രാഹുൽ അതെ അതെ, എനിക്ക് സംവാദം ഒന്നും ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ആളായതുകൊണ്ട് പൊതുസംവാദത്തിന് രാഹുൽ വന്നില്ല. അതാണ് പൊതുസംവാദത്തിന് ആരും ക്ഷണിച്ചില്ല. ആരെ ക്ഷണിച്ച്? എന്നെ ആകെ സംവാദത്തിന് ക്ഷണിച്ചത് പ്രസ് ക്ലബാണ് അല്ലേ. നമ്മൾ, ഞാൻ പറയുന്നത്, തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴെങ്കിലും നമ്മൾ സത്യം, തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അതുവരെ പറയാത്തൊരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴെങ്കിലും സത്യം പറയണം. ഞാൻ എപ്പോഴും സത്യം മാത്രം പറഞ്ഞാൽ തുറന്ന സംവാദത്തിന് വെച്ച ഒരു വേദി നിങ്ങൾ പറയും. ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം ഒരു തുറന്ന സംവാദം നമുക്ക് ഇന്ന് കൈരളി പോലും വെച്ചില്ല. കൈരളി വെച്ചിരുന്നില്ല, ഞാൻ വന്നേനല്ലോ. നമുക്കൊരു തുറന്ന സംവാദം നടത്താം എന്ന് പറഞ്ഞിട്ട് നിങ്ങളാരും ചർച്ച വെച്ചില്ല. ആകെ ചർച്ച വെച്ചത് ആരാണ്? മീറ്റ് ദ ക്യാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ് പ്രസ് ക്ലബ്ബുകാർ മാത്രമാണ് വെച്ചത്. എനിക്ക് സംവാദം ചെയ്യാൻ അങ്ങനെ പ്രയാസമൊന്നുമില്ലല്ലോ, കാരണം ഒന്ന് പാലക്കാടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വികസനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ വേണമല്ലോ നടത്താമല്ലോ. ഇപ്പം അങ്ങ് സ്വാഭാവികമായിട്ട് ഒരു പ്രതിനിധിയായിട്ട് തന്നെ എന്നോട് ചോദിച്ചു വെച്ചോളൂ, ഏത് ചോദ്യത്തിന് വേണമെങ്കിലും വികസനമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മറുപടി പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ, ഞാൻ പറഞ്ഞത് ഇങ്ങനെ പിന്നെ തെരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞ് നമുക്ക് എന്ത് കള്ളവും പറയരുത്. ആരാണെന്ന് പറയത്, നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ ഇത്രയും എല്ലാ മാധ്യമ സ്ഥാപനമല്ലേ, മാധ്യമ സ്ഥാപനങ്ങളാണല്ലോ സാധാരണ. ഇപ്പോൾ അല്ല, യു ഡി എഫ് അല്ലല്ലോ ചർച്ച വെക്കേണ്ടത്, ആണോ? തുറന്ന സംവാദം എല്ലാ സ്ഥാനാർത്ഥികളുമായിട്ടുള്ള വെക്കേണ്ട മാധ്യമ സ്ഥാപനം. നിങ്ങൾ എല്ലാ മാധ്യമ സ്ഥാപനത്തിൻ്റെയും പ്രതിനിധികൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഓരോ കള്ളങ്ങളിങ്ങനെ രാവിലെ എഴുന്നേറ്റ് നമുക്ക് പൊളിക്കാൻ വയ്യാത്തുണ്ട്. ഞാൻ ചോദിക്കാം, ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം പറ ഞങ്ങളൊരു ചർച്ച വെച്ചിരുന്നു, എല്ലാ സ്ഥാനാർത്ഥികളുമായിട്ടുള്ള ചർച്ച വെച്ചിരുന്നു. ആ ചർച്ചയിൽ രാഹുലിനെ വിളിച്ചപ്പോൾ രാഹുൽ വന്നില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു മാധ്യമ സ്ഥാപനങ്ങളും ഉണ്ടോ? ഉണ്ടോ? മൂന്ന് സ്ഥാനാർത്ഥികൾ ഒന്നിച്ചൊരു ചർച്ചയ്ക്ക് താൻ തയ്യാറാണെന്നാണ് പി സരിന് വാർത്താ സമ്മേളനത്തിൽ തുടർച്ചയായും മാധ്യമം. ഞാൻ എപ്പോഴെങ്കിലും എന്നോട് അങ്ങോട്ട് ചോദ്യം ചോദിച്ചില്ല. നിങ്ങളുടെ ഒരു, അതായത് ഇപ്പം എന്നോടൊരു ചോദ്യം ചോദിക്കണുള്ളൂ, തുറന്ന സംവാദത്തിന് തയ്യാറാണോ എന്ന് ചോദ്യം എന്നോട് ചോദിച്ചില്ല. ഇപ്പം എന്നോട് ചോദിക്കാത്തൊരു ചോദ്യത്തിന് മാത്രമല്ല, ഇപ്പം ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ പോകുമല്ലോ. ഇപ്പം ചർച്ചയ്ക്ക് വിളിച്ചാൽ പോകാത്ത ആളാണോ ഞാൻ? ചർച്ചയ്ക്ക് വിളിച്ചാൽ പോകാൻ എനിക്ക് വലിയ സന്തോഷമല്ലേ ഉള്ളൂ, ചർച്ചയ്ക്ക് പോകാനായിട്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ആരും വിളിച്ചില്ല, ആരും വെച്ചില്ല. വെക്കാത്തൊരു കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ വേറൊരു കള്ളം പറഞ്ഞിട്ട് എന്നെ ശ്രദ്ധയപ്പെട്ടു അല്ലേ. അതിനെപ്പറ്റി ആരെങ്കിലും ചോദിക്കുന്നതെന്ന് വിചാരിച്ചേ. വോട്ടർമാരോട് ഞാൻ പറയുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇത്തരത്തിൽ, അതായത് ഒന്നും പറയാനില്ലാത്തവരെന്തെങ്കിലും പറയുന്നതല്ല, ഒന്നും പറയാനില്ലാത്തവരെന്തെങ്കിലും പറയുന്നതല്ല, ഒരുപാട് പറയാനുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അവർ കേൾക്കുന്നത്. അവരെ, ഞാൻ പറഞ്ഞു, അവരെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ. ഇനിയിപ്പോൾ പാലക്കാട്ടെ ജനങ്ങളുടെ വികസന സംവാദം തന്നെയല്ലേ ഇപ്പോൾ നടക്കുന്നത് അല്ലേ? തർക്കമുണ്ടോ ചേരതി? തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു സംവാദമാണ്, അതിൽ നിന്നും ആരും മാറിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനങ്ങൾ സംവാദം നടത്തുകയാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ രാഷ്ട്രീയം വെച്ചു, നമ്മുടെ നിലപാടുകൾ വെച്ചു, നമ്മുടെ വികസനം വെച്ചു, അവർ വിവാദം വെച്ചു, ഇതെല്ലാം വെച്ചപ്പം ഏതിനെ ചൂസ് ചെയ്യണം എന്നുള്ള ജനങ്ങളുടെ തീരുമാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒന്നും പറയാനില്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് പരിപാടി അവസാനിപ്പിക്കാം. യു ഡി എഫിൻ്റെ വോട്ടുകൾ ഉറപ്പായിട്ടും ഉണ്ടാകും. പോളിംഗ് ശതമാനം കുറഞ്ഞാൽ യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം കാര്യമായി കൂടും. അത് പിന്നെ ഇങ്ങനെ തന്നെ മൊത്തത്തിൽ തന്നെ കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മറ്റേ പെട്രോൾ വില സിദ്ധാന്തം പോലെ ആയിപ്പോവും. പോളിംഗ് ശതമാനം കുറഞ്ഞാൽ യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം വളരെ ഉയർന്നതായിരിക്കും. കാരണം ഞങ്ങളുടെ വോട്ടുകൾ, ഇപ്പോൾ പോളിംഗ് ശതമാനം കൂടിയാലും കുറഞ്ഞാലും ഞങ്ങളുടെ വോട്ടുകൾ ഉറപ്പായിട്ടും പോൾ ചെയ്യപ്പെടും, ഒരു വോട്ട് പോലും കുറയാതെ പോൾ ചെയ്യപ്പെടും. അപ്പം പോളിംഗ് ശതമാനം കുറയുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കുറയുക എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഭൂരിപക്ഷം വളരെ കൂടും. ഇനി പോളിംഗ് ശതമാനം ഉയർന്നാലും ഞങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള വിജയം ഉണ്ടാകും.